ഞാനിപ്പോൾ ന്യൂസിലാൻഡിലല്ലേ, ഇവിടെ മലയാളിയല്ല പക്ഷെ മലയാളം പച്ചവെള്ളം പോലെ പറയുന്ന ഒരു ഉസ്താദ്. ക്രൈസ്റ്റ് ചർച്ചിലെ ആ സംഭവം നടന്നപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഇവിടുത്തെ ലോക്കൽ എല്ലാ ആൾക്കാരും വന്നു. പെണ്ണുങ്ങൾ തലയിൽ തട്ടും മറ്റൊക്കെ ഇട്ടിട്ടാണ് ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അൽഹംദുലില്ലാ, എൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചു. അതിൽപ്പെട്ട ഒരാളാണ് അലിസ്റ്റർ. ഖുർആൻ അൽഹംദുലില്ലാ ഫുള്ള് ഇവിടുന്ന് എൻ്റെ അടുത്ത് പഠിച്ചു. അറബി അക്ഷരങ്ങൾ മുതൽ ഖുർആൻ ഫുള്ള് പഠിച്ചു. പിന്നെ ഇവിടെ ജുമാക്കും മറ്റ് സമയത്ത് വാങ്ങിക്കൊടുക്കായിരുന്നു. ഇവിടുത്തെ ലോക്കലാണ്. മൗറി കുട്ടികൾ 18-19 വയസ്സിൻ്റെ കുട്ടികൾ അൽഹംദുലില്ലാ ഇവിടെ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലം അതിൻ്റെ പുറകിൽ കാണാൻ മാഷാ നല്ലൊരു പള്ളി. ഈ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നേതൃത്വം നൽകി 500-ഓളം ആളുകൾക്ക് ജുമാ നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാഷാ നല്ലൊരു പള്ളിയാണ് ഇവിടെ. നമ്മളെല്ലാവരും വരുന്ന ജുമാഅത്ത് പള്ളിയാണ് ഹാമിൽട്ടണിൽ. കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം, പുസ്തകം ചോദിച്ചു നോക്കാം. ജനിച്ചത് കർണാടകയിലെ സൗത്ത് കൺട്രിയിലെ ചാർമാടി എന്ന സ്ഥലത്താണ്. സഖാഫി ബിരുദവും കാമിൽ ബിരുദവും കിട്ടി. ഇന്ന് മർക്കസിലേക്ക് പോയി. പിന്നെ മർക്കസിൽ 8-9-10 തഹസു, അതിന് ശേഷം പിന്നെ ഒരു വർഷം തഹസുസ്. പിന്നെ മഹാരാഷ്ട്ര ഭാഗത്തേക്ക് ദീനി ഖിദ്മത്തിനായി പോയി. അങ്ങനെ രാജാപൂരിൽ അവിടെ അസിസ്റ്റൻറ്റ് പ്രിൻസിപ്പലായി ജോലി ചെയ്തു. പ്രിൻസിപ്പലായി അവിടുത്തെ അത് കഴിഞ്ഞു. പിന്നെ ദാറുലൂം ഇമാം മുഹമ്മദ് റസാ കോണ്ടിയർ എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഷാഫി കുട്ടികളും ഹനഫി കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഷാഫി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഒരു മാർഗം കാണുന്നു. പിന്നെ ആദ്യം ഇവിടെ കേരളക്കാരെ ബന്ധപ്പെടുന്നത് ഞാൻ അസർ നിസ്കാരത്തിലായിരുന്നു. അന്ന് സെയ്ഫുക്ക വന്നു. അപ്പോൾ മൂപ്പര് എനിക്ക് അറിയില്ല കേരളക്കാരനെന്ന്. അപ്പോൾ ഞാൻ ദുആ ചെയ്തപ്പോൾ മൂപ്പർക്ക് തോന്നി കേരളക്കാരനാണ്. അങ്ങനെ മൂപ്പരനോട് ചോദിച്ചു നിങ്ങൾ കേരളക്കാരനാണോ? ഞാൻ പറഞ്ഞു മംഗളകാരനാണ്. പിന്നെ അങ്ങനെ ആദ്യമായിട്ട് കേരളക്കാരെ ബന്ധപ്പെടുന്ന അയാളാണ്. അതിനുശേഷം പിന്നെ റസൽ വന്നു സ്റ്റുഡൻ്റായിട്ട്. അങ്ങനെ ഒന്ന് പള്ളിയിലേക്ക് വരികയും പിന്നെ അതിനുശേഷം വന്ന എല്ലാ സ്റ്റുഡൻറ്റുകളെയും ഇങ്ങോട്ട് പള്ളിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നോമ്പ് തുറയ സമയമായപ്പോൾ പിന്നെ മൂപ്പർ പറഞ്ഞ് നമുക്കൊന്നും നോമ്പ് തുറ ചെയ്തുകൂടെ. അങ്ങനെ എല്ലാവരെയും ഒന്ന് കൂട്ടി. അതിനുശേഷം അൽഹംദുലില്ലാ ഒരു നല്ല കേരള ഗ്രൂപ്പായി ഇവിടെ മാറി. പിന്നെ ഫാമിലി വന്നു അൽഹംദുലില്ലാ. അതിൻ്റെ ശേഷം പിന്നെ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ശേഷം നിങ്ങളറിയാലോ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അൽഹംദുലില്ലാ. ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ എല്ലാവർക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇവരോട് എങ്ങനെയാണ് ഉസ്താദ്? ഇപ്പം ജുമായാലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇവരോടുള്ള ദൈവത്തെ ഏത് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്? ആദ്യം പിന്നെ കൂടുതൽ ഫിജിക്കാർ മാത്രം ഉണ്ടായപ്പോൾ ഉറുദുവിലും പിന്നെ ഹിന്ദിയിലും പിന്നെ കുറച്ചൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ പുറത്തുനിന്നും പിന്നെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നു അൽഹംദുലില്ലാ. പിന്നെ ഒന്ന് രണ്ട് ആൾക്കാർ ഇവിടുന്ന് മുസ്ലിമായി. ഇവിടുത്തെ ലോക്കൽ കിവികൾ അലിസ്റ്ററൊക്കെ അറിയാലോ അൽഹംദുലില്ലാ. അവരൊക്കെ വന്നപ്പോൾ പിന്നെ ഫുള്ള് ഇംഗ്ലീഷിലും പിന്നെ ചില വിഷയങ്ങളിൽ ഇങ്ങനെ ഹിന്ദിയിലും ഉറുദുവിലും പറയാൻ തുടങ്ങി. പിന്നെ ഏതായാലും അൽഹംദുലില്ലാ ഖുതുബ അറബിയിൽ തന്നെ. അപ്പോൾ ആദ്യം ഉസ്താദ് ഫിജിയിലേക്കാണ് ചെന്നത്. അപ്പോൾ നമ്മൾ ഫിജിയിൽ ചെല്ലുമ്പോൾ ഉസ്താദിന് ശരിക്ക് എത്രത്തോളം, അതായത് നമ്മളെ നാട്ടിൽ നിന്ന് അങ്ങനെ അധികം ആരും ദൈവത്തിന് പോകാത്തൊരു സ്ഥലമാണ്. ഈ ഭാഗം ഒന്നും അറിയില്ലല്ലോ. ഞാൻ എന്തോന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ എത്തി നോക്കുമ്പോൾ നമ്മളെ കേരളക്കാരനെയാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കേരളക്കാരനാണ്. അപ്പോൾ ആദ്യം പിന്നെ മുഹിയുദ്ദീൻ മാലയും മങ്കൂസ് മോലും ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള അത് തന്നെയാണ്. പക്ഷേ ഭാഷ മാത്രം പിന്നെ ഹിന്ദി എന്നുള്ളൂ. ഹിന്ദി എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ യു പി ഭാഷ കലർന്നവർ ഹിന്ദിയാണ്. അൽഹംദുലില്ലാ അവിടെ ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിയിൽ ആൾക്കാർ ബഹുമാനിക്കുകയും അൽഹംദുലില്ലാ അവിടെ ഒരു നല്ലൊരു ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ദഅ്‌വാ പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞു അൽഹംദുലില്ലാ. അവിടെ പിന്നെ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങി. ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിനെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഉസ്താദിൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം എങ്ങനെയൊക്കെയാണ് വിഷയത്തിൽ? അൽഹംദുലില്ലാ ഇവിടെ ഇപ്പോൾ നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിലെ ആ സംഭവം നടന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഇവിടുത്തെ ലോക്കൽ എല്ലാ ആൾക്കാരും വന്നു. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ തലയിൽ തട്ടം മറ്റൊക്കെ ഇട്ടിട്ടാണ് ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അൽഹംദുലില്ലാ എൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചു. അതിൽപ്പെട്ട ഒരാളാണ് അലിസ്റ്റർ. ഖുർആൻ അൽഹംദുലില്ലാ ഫുള്ള് ഇവിടുന്ന് എൻ്റെ അടുത്ത് പഠിച്ചു. അറബി അക്ഷരങ്ങൾ മുതൽ ഖുർആൻ ഫുള്ള് പഠിച്ചു. പിന്നെ ഇവിടെ ജുമാക്കും മറ്റ് സമയത്ത് വാങ്ങിക്കൊടുക്കായിരുന്നു. ഇവിടുത്തെ ലോക്കലാണ്. അതേപോലെ ഇപ്പോൾ ഈ അടുത്ത് 3 മാസം മുമ്പ് 4-5 മൗറി കുട്ടികൾ 18-19 വയസ്സിൻ്റെ കുട്ടികൾ അൽഹംദുലില്ലാ ഇവിടെ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഒരുപാട് അൽഹംദുലില്ലാ നല്ല സപ്പോർട്ടീവാണ്. പിന്നെ അതോടുകൂടി അൽഹംദുലില്ലാ ഇതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കോട്ടുന്നു. കുറേ ആൾക്കാർക്ക് അൽഹംദുലില്ലാ കലിമ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ. ഈ പള്ളിയിലും പിന്നെ ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ കണ്ട ആൾക്കാർ തന്നെ ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ കുറേ ആൾക്കാർ പിന്നെ ബ്രിസ്ബനിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അവരോടൊരു സ്ഥലം വാങ്ങി. ഇതേപോലത്തെ നിങ്ങൾ മുമ്പ് കണ്ട ഒരു വീടും ഒരു ഗാരേജും അവിടെ ഉണ്ട്.
അപ്പൊ അവരുദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് ഒരു നല്ലൊരു പള്ളി ഉണ്ടാക്കണം, അങ്ങനെ അവർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അൽഹംദുലില്ലാ, ഇൻഷാല്ല വിജയിക്കുന്നു തോന്നുന്നു. അൽഹംദുലില്ലാ, ഞാൻ ഇപ്പൊ പോയാലും ഇൻഷാല്ല എന്റെ ജ്യേഷ്ഠന്റെ മകൻ മുഹമ്മദ് ഷെരീഫ് അൽ അഷ്അരി ഇൻഷാല്ല ഇവിടെ കണ്ടിന്യൂ ചെയ്യും. മൂപ്പര ഇവിടെ ഇമാമായിരിക്കും. ഇൻഷാല്ല അയാളോട് നിങ്ങൾ നല്ല ബന്ധം പുലർത്തണം. ഇൻഷാല്ല ന്യൂസിലാൻഡിലേക്ക് തന്നെ വരാണ്ടായ പെട്ടെന്നുണ്ടായ ഒരു കാരണം എന്തായിരുന്നു സ്ഥാനം ശരിക്കും? ന്യൂസിലാൻഡ് അതായത് അവിടെ ഇപ്പോൾ ഒരു സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് തുടങ്ങി ഒക്കെ എസ്റ്റാബ്ലിഷ് ആയി, പക്ഷെ അവിടുന്ന് ന്യൂസിലാൻഡ് എന്നുള്ളൊരു ചിന്ത വരാൻ കാരണം? അവിടെ ഫിജിയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, പിന്നെ കാനഡ, യു എസ് എയിലുള്ള ആൾക്കാർ കൂടുതൽ, ഫിജിക്കാർ അങ്ങോട്ട് പോയ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും. അപ്പോൾ ആ വന്ന ആൾക്കാരൊക്കെ നല്ല ബന്ധമാണ്. ആദ്യം ഇമാം സാബ്, ആലിം സാബ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണാൻ വരും. അപ്പോൾ അതേസമയത്ത് ഒരുപാട് ന്യൂസിലൻഡ്ക്കാരായിട്ട് നല്ല ബന്ധമായിരുന്നു, ഓസ്ട്രേലിയക്കാരായിട്ടും നല്ല ബന്ധമായിരുന്നു. അങ്ങനെ അവിടുത്തെ പ്രവർത്തനം മറ്റൊക്കെ കണ്ടപ്പോൾ അവരെന്നെ റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് അങ്ങനെ അവർ ഓഫർ അയച്ചു. പിന്നെ അവസാനം അൽഹംദുലില്ലാ ഒരു വർഷം ഇങ്ങോട്ട് വന്നു ഇവിടെ നോക്കി. അതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ പള്ളിയുടെ പണികളുമായി അല്ലെങ്കിൽ ആ ഒരു വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. വളരെ ചെറിയ കുറച്ച് ആളുകൾ മാത്രമുള്ള ഈ ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് നടത്തി അന്ന് തുടക്കം കുറിച്ചു. ഇന്ന് അൽഹംദുലില്ലാ ഇത് മുന്നിൽ നിൽക്കണോ? അപ്പം ആ ഒരു നാൾ വഴികൾ ഇത് എങ്ങനെയാണ് ഈ പള്ളി തുടങ്ങിയത്? ഈ പണി ഇസ്താ വന്നതിന് ശേഷമാണോ? അവർ മുമ്പ് തന്നെ സ്ഥലം വാങ്ങിയിരുന്നു. സ്ഥലം '99 സ്ഥലം വാങ്ങിയത്. പിന്നെ ഞാനിവിടെ എത്തുന്നത് 2012. അപ്പോൾ അതുവരെ ഒരു 10 കാലം കുറേ ഇതിനു വേണ്ടി കുറേ അധ്വാനിച്ചിരുന്നു. പക്ഷേ ഒരുപാട് നോക്കി എന്തൊക്കെ ചെയ്തു ആയില്ല. പിന്നെ അതിന് ശേഷം പിന്നെ പ്ലാനൊക്കെ ഉണ്ടാക്കി അത് പാസ്സായി. ഫണ്ടിങ് കിട്ടാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. പിന്നെ അവസാനം പിന്നെ ഉസ്താദിനെ വിളിച്ചു, കാന്തപുരം അബൂബക്കർ ഉസ്ലിയാരെയും ഉസ്താദിനെയും. നാക്കി മുസരി ഇവിടെ വന്ന് അങ്ങനെ ഉസ്താദ് തിരക്കല്ലിട്ടു, കുറ്റിയടിച്ചു. അതിനുശേഷം ദുആ ചെയ്തു, അൽഹംദുലില്ലാ. അതിനുശേഷം ഒരു നല്ലൊരു ഇതുണ്ടായി. അത് ഏത് വർഷത്തിലാണ് ഉസ്താദ്? അത് 2015. മാഷാല്ലാ. പിന്നെ അതിന് ഞാൻ പറഞ്ഞല്ലോ ആദ്യം, പിന്നെ പുറത്തുള്ള കുറെ ആൾക്കാർ നല്ല ബന്ധമുള്ളത് കൊണ്ട് ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും, പിന്നെ അവരൊക്കെ കോണ്ടാക്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് തുടങ്ങിയ പാടെ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചു. അപ്പോൾ ഫൗണ്ടേഷന് വേണ്ടി ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് ഫൗണ്ടേഷൻ്റെ എല്ലാ കാര്യങ്ങളും നാട്ടുകാരനെ ഏറ്റെടുക്കണം. അങ്ങനെ ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഓരോ $1,000 ഈ വീതം എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ഫൗണ്ടേഷൻ നമ്മളുണ്ടാക്കി. അതിൻ്റെ ശേഷം പിന്നെ ഓസ്ട്രേലിയക്കാരോട് ബന്ധപ്പെട്ടു, ഓരോരുത്തരും ഓരോ പില്ലർ വാങ്ങണം. അതിനെ അങ്ങനെ അവർ അത് ഏറ്റെടുത്തു. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തിയപ്പോൾ പിന്നെ നമ്മൾ പോയത് ഓക്ക്ലൻഡിലേക്കാണ്. പിന്നെ അവിടുന്ന് മുതൽക്കാണ് നമ്മൾ ഓക്ക്ലൻഡിൽ നിന്ന് കളക്ഷൻ തുടങ്ങുന്നത്. അൽഹംദുലില്ലാ അതിനുശേഷം പിന്നെ ഒരുപാട്, ഇപ്പോൾ ഏകദേശം 3 അടുത്ത് ഇതിന് ചിലവഴിച്ചു. അൽഹംദുലില്ലാ അത് എങ്ങനെ എത്തി എന്ന് അൽഹംദുലില്ലാ നമുക്കറിയില്ല. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇതുവരെ അൽഹംദുലില്ലാ. നമ്മൾ ഈ പള്ളി, നമ്മൾ ഈ ഉസ്താദ് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ലോക്കൽ കിവീസ്, ആ മൗരികൾ, അതായത് ന്യൂസിലാൻഡിലുള്ള ആളുകൾ, എത്രയോ ആളുകൾ ഈ പള്ളിയിൽ ഇങ്ങോട്ട് കയറി വന്നിട്ട് അവർ ഇസ്ലാമത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗ്യം നമ്മുടെ ഉസ്താദിന് കിട്ടിയിട്ടുണ്ട്, കലിമ ചൊല്ലി കൊടുക്കാനും. എത്രയോ ആളുകൾ വന്നു എന്ന് നമ്മുടെ അമ്മോട് ഉസ്താദി പറയുമ്പോൾ നമുക്കൊക്കെ ഒരു പ്രത്യേക ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു പള്ളിയാണിത്. ഇനി ഉള്ളിലത്തെ അദ്ദേഹം കാണിച്ചു തരാം. ഉള്ളിൽ കയറിയിട്ട് പള്ളിൻ്റെ ഉള്ളിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം.